ജൈനകാശി എന്നറിയപ്പെടുന്ന മൂഢബിദ്രിയിലേക്ക് ഒരു യാത്ര. ഈ യാത്രയിൽ നമുക്ക് കാണുവാൻ അറിയുവാൻ ഒരുപാട് വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമുണ്ട്. ഒരു ചരിത്രത്തെ തന്നെ നമുക്ക് പറയുവാനുമുണ്ട്. കേരളത്തിലും സമീപ പ്രദേശങ്ങളിലും ജൈനമതവും ബുദ്ധമതവും എത്രമാത്രം ശക്തി പ്രാപിച്ചിരുന്നു എന്നതിന് ചില തെളിവുകളാണ് നമ്മൾ ഈ കാണുന്നത്. ജൈനകാശി എന്നറിയപ്പെടുന്ന മൂഢബിദ്രിയിൽ നിരവധി കാഴ്ചകൾ, അതായത് നമ്മളെപ്പോഴാണ് കാശിയിലേക്ക് പോകുമ്പോൾ, യഥാർത്ഥ കാശിയിലേക്ക് പോകുമ്പോൾ, സാരനാഥിൽ എത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ബുദ്ധമത സ്വാധീനത്തെ മനസ്സിലാക്കിയെടുക്കാനാകുന്നത്, അതുപോലെ തന്നെ ചില സ്വാധീനങ്ങളെ മനസ്സിലാക്കിയെടുക്കുവാനാകുന്ന പ്രദേശങ്ങൾ ജൈനകാശി എന്ന മൂഢബിദ്രിയിലുമുണ്ട്. ആ കാഴ്ചകളിലേക്കും അറിവിലേക്കും കടക്കാം. ഇനി മൂഢബിദ്രിയിൽ ജൈനകാശിയിൽ 18 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ 18 കുളങ്ങളുണ്ട്. കുളത്തിൽ നിന്നും വിശാലമായതിനെ 18 തടാകങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ 18 ജൈന ബസ്തികളുണ്ട്. 18 ഹിന്ദു ക്ഷേത്രങ്ങളുമുണ്ട്.
എന്നാൽ സാരനാഥന് സമാനമായ ഒരു അനുഭൂതി നൽകുന്ന പ്രദേശം അത് നമുക്ക് കാണുവാനാകുന്നത് ഈ ഒരു ക്ഷേത്രഭൂമിയിൽ നിന്ന്, അതായത് ത്രിഭുവന തിലക ചൂടാമണി എന്നറിയപ്പെടുന്ന ക്ഷേത്രഭൂമിയിൽ നിന്ന് അല്പം മാത്രം അകലെയായിട്ടാണ്. ശരിക്കും ഇത് ഒരു പണ്ടുകാലത്തൊരു വേദപാഠശാലയായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണുവാനാകുന്നു. ജൈനമതം അഭ്യസിക്കുവാനായി ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുട്ടികൾ എത്തിയിരുന്നു, അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്തിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എത്തിയിരുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് ഇവിടെ ലഭിക്കുക. എങ്ങനെയാണോ നമുക്ക് സാരനാഥിൽ ഗുരുവിന് ഇരിക്കുവാനും അതുപോലെ തന്നെ ഗുരുവിന് അഭ്യസിപ്പിച്ച് കൊടുക്കുവാനും വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഛത്രങ്ങളുണ്ടായിരുന്നത്, പലതരത്തിലുള്ള കെട്ടിടങ്ങളുണ്ടായിരുന്നത്, അതിന് സമാനമായ പല പല കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഇതുകൂടാതെ ഗുരുക്കന്മാരുടെ സമാധി സ്ഥാനങ്ങളും ഇവിടെയുണ്ട്. ചില സമാധി സ്ഥാനങ്ങളിൽ പേരുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് വരെയും നമുക്ക് കാണാം. ജൈന തീർത്ഥങ്കരന്മാരായ 24 തീർത്ഥങ്കരന്മാരുടെയും സമാധി സ്ഥാനങ്ങൾ ഇവിടെയുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയാനാകില്ല. ഏതായാലും 18 ഉയർന്നു നിൽക്കുന്ന സമാധി സ്ഥാനങ്ങൾ നമുക്കിവിടെ കാണാനാകും. ഇത് പാഠശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ അതോ യഥാർത്ഥ തീർത്ഥങ്കര സമാധികൾ തന്നെയാണോ എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയാം. ജൈനകാശിയിലെ 18 ബസ്തികൾക്ക് ഓരോരോ നാമങ്ങളാണ്. അവിടെ കുടികൊള്ളുന്ന ഈശ്വരനുമായോ, അല്ലെങ്കിൽ അവിടെ കുടികൊള്ളുന്ന ഗുരുവുമായോ, ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഗുരു എന്നാണ് നമ്മളിവിടെ വിശേഷിപ്പിക്കേണ്ടത്, അവിടെ കുടികൊള്ളുന്ന തീർത്ഥങ്കരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാമങ്ങളാകാം, അതല്ലെങ്കിൽ ആ ഒരു ദേശവുമായി ബന്ധപ്പെട്ട നാമങ്ങളാകാം. അങ്ങനെ പല പല നാമങ്ങളിൽ ഇവിടെ ഓരോരോ ബസ്തികളും അറിയപ്പെടാറുണ്ട്. അതിലൊരു ബസ്തി ഹീരേ ബസ്തി എന്നാണ് അറിയപ്പെടുന്നത്. ഹീരേ ബസ്തിയിൽ അമ്മൻ കുടികൊള്ളുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നാമവും പറയാറുണ്ട്. പത്മാവതി സാന്നിധ്യമാകുന്ന പ്രദേശമാണ് ഹീരേ ബസ്തി എന്നറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെ ലേപ്പട ബസതി എന്നൊരു ബസ്തിയുണ്ട്. ലേപ്പട ബസതി എന്നാൽ മണ്ണുകൊണ്ട്, ലേ എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ബസതി, അതാണ് ലേപ്പട ബസതി എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതുകൂടാതെ കേരേ ബസതി, കേരേ എന്ന് പറഞ്ഞാൽ തടാകമാണ്. അപ്പോൾ തടാകത്തിൽ ദൃഷ്ടിയായിരിക്കുന്ന ഒരു ദേവാലയം കേരേ ബസതി എന്നറിയപ്പെടുന്നു. ഇതുകൂടാതെ കോടി ബസതിയുണ്ട്. പല പല ബസതികൾ നമുക്കിതുപോലെ കാണാനാകും. പിന്നെ ആ പിന്നീടൊരു കാലത്ത് ആ ഒരു ക്ഷേത്രം പണിത, അല്ലെങ്കിൽ ആ ബസതി പണിത വ്യാപാരിയുടെയോ നാട്ടുപ്രമാണിയുടെയോ ഒക്കെ നാമത്തിലും ബസതികൾ ധാരാളമുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഒരു ബസ്തി, അതായത് ത്രിഭുവന തിലക ചൂടാമണി എന്ന ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നീട് പ്രധാനപ്പെട്ടതായി പറയുന്നത് ഗുരു ബസ്തിയാണ്. ഗുരു ബസ്തിയുമായി ബന്ധപ്പെട്ട ജൈനമതത്തിൻ്റെ ഒരു ചരിത്രം തന്നെ നമുക്ക് പറയാനാകും. ഒരു കാലത്തെ കർണാടകയിൽ ജൈനമതം വളരെ പ്രചുര പ്രചാരം നേടിയിരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ അതിന് ധാരാളം ആരാധനാ സമ്പ്രദായങ്ങളും ധ്യാന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ദേവാലയങ്ങളും ഒക്കെ ധാരാളമായി ഉണ്ടായിരുന്നു. ശ്രവണബെൽഗോളയിലെ ആ വലിയ ഗോമതേശ്വര രൂപമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് നമ്മളെവിടെ എപ്പോഴൊക്കെ നമ്മളെ ചരിത്രം പഠിക്കുന്നു അപ്പോഴൊക്കെ ഗോമതേശ്വര രൂപത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ കർണാടകയിലെ ആ ഗോമതേശ്വര രൂപവും അതുപോലെ തന്നെ ആ ജൈനസംഘ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആരാധനകളുണ്ടായിരുന്നു. ബിട്ടി രാജ എന്നറിയപ്പെടുന്ന രാജാവാണ് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. പക്ഷേ ഈ രാജാവ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വൈഷ്ണവ മതം സ്വീകരിച്ച് വിഷ്ണുവർമ്മൻ എന്ന പേര് സ്വീകരിച്ചു. അതിനുശേഷം ജൈനമതം പിന്നീട് ശോഷിച്ചു പോയി എന്നുള്ളതാണ് ഒരു ചരിത്രം. ജൈനമതത്തിൽ വിശ്വസിച്ചിരുന്ന പല നാട്ടുപ്രമാണിമാരും പിന്നീട് വിഷ്ണുമതം സ്വീകരിച്ച, അല്ലെങ്കിൽ വൈഷ്ണവമതം സ്വീകരിച്ച വിഷ്ണുവർമ്മൻ രാജാവിന് കീഴിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്നു. അവർ പലരും പല ദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവർ പലായനം ചെയ്തപ്പോഴാണ് മാംഗ്ലൂരിലേക്കും അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലേക്കുമൊക്കെ വന്നത്. അങ്ങനെയാണ് ഉള്ളാളിലൊക്കെ ഇപ്പോഴും ഒരു ജൈനമത ക്ഷേത്രമുണ്ട്. ഇത് ഈ ഒരു പലായനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്.
അങ്ങനെ ചൗഡർ എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു നാട്ടുപ്രമാണിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും ഇവിടെ പറയാറുണ്ട്. ഏതായാലും ശ്രവണ ബെൽഗോളയിൽ നിന്ന് ഇങ്ങനെ ജൈനമതം പൂർണ്ണമായും ശോഷിച്ചു പോയൊരു കാലഘട്ടത്തിൽ സഞ്ചാരം നടത്തിയിരുന്ന ഒരു ഗുരു അല്ലെങ്കിൽ ഒരു മുനി ഈ ഒരു പ്രദേശത്ത് മൂടബിദ്രിയിൽ അന്ന് ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മുളങ്കൂട്ടം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ മുളങ്കൂട്ടത്തിനരികിലേക്ക് വരുമ്പോൾ ഒരു പുലിയും പശുവും സൗഹാർദ്ദ ഭാവത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇതൊരു പ്രത്യേകമായ ശാന്തഭൂമിയാണ്, തപോ ഭൂമിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഇവിടെ മുളങ്കാടിനുള്ളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പാർശ്വനാഥ വിഗ്രഹം ലഭിക്കുകയും ചെയ്തു. ആ പാർശ്വനാഥ സാന്നിധ്യമാണ്, ആ തീർത്ഥങ്കര സാന്നിധ്യമാണ് ഇവിടെ ഗുരുബസതിയിൽ കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഗുരുബസതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവിനാൽ കണ്ടെത്തപ്പെട്ടതുകൊണ്ടാണ് അത് ഗുരുബസതി എന്നറിയപ്പെടുന്നത്. മാത്രമല്ല പാർശ്വനാഥൻ തീർത്ഥങ്കരന്മാരിൽ പ്രധാന ഗുരുവാണ്. അതുകൊണ്ട് പല ജൈനക്ഷേത്രങ്ങളും പാർശ്വനാഥവുമായി ബന്ധപ്പെട്ടതാണ്. കന്യാകുമാരിയിലെ ചിത്രാൽ മലയിലൊക്കെ നമുക്ക് പാർശ്വനാഥ വിഗ്രഹമാണ് കൂടുതലായും കാണാനുള്ളത്. മഹാവീര സാന്നിധ്യവും അവിടെ ഉണ്ട് എങ്കിലും പാർശ്വനാഥ ആരാധനയും ഉണ്ട്. 24 തീർത്ഥങ്കരന്മാരിൽ അവസാനത്തെ തീർത്ഥങ്കരനാണ് യഥാർത്ഥത്തിൽ വർദ്ധമാന മഹാവീരൻ. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ജൈനമത സ്ഥാപകനായിട്ടാണ്. ഏതായാലും പാർശ്വനാഥ സാന്നിധ്യമുള്ള ഗുരുബസതി ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. ഇതോടൊപ്പം മറ്റു ചില കാഴ്ചകൾ കൂടി പ്രധാനമായും, അതായത് നമ്മൾ പറഞ്ഞുവല്ലോ, അതായത് ശ്രവണ ബെൽഗോളയിൽ നിന്ന് പലായനം ചെയ്തു വന്ന പല നാട്ടുപ്രമാണിമാരെക്കുറിച്ചും. അതിൽ ചൗഡർ എന്ന ആൾ വന്ന് അല്ലെങ്കിൽ നാട്ടുപ്രമാണി വന്ന് താമസിച്ച പ്രദേശം, ഒരുപക്ഷെ രാജാവായിരിക്കാം, അദ്ദേഹം വന്ന് താമസിച്ച പ്രദേശം ചൗഡർ പാലസ് അല്ലെങ്കിൽ ചൗഡർ കൊട്ടാരം എന്നറിയപ്പെടുന്നു.
അതും ഒരു ഗംഭീര കാഴ്ചയാണ്. നമ്മുടെ ഒരു വലിയ തറവാടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കൊട്ടാരമാണ് എങ്കിൽ പോലും അകത്തേക്ക് കയറിയാൽ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനാകും. തൂണുകളിലൊക്കെ ദാരുശില്പങ്ങൾ ധാരാളമാണ്. പക്ഷേ അതിലെല്ലാം ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂർത്തികളാണ് എന്ന് നമുക്ക് സ്പഷ്ടമായി കാണാം. ശിവാരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ്റെ ലീലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ശില്പരൂപങ്ങൾ. ചൗടർ കൊട്ടാരത്തിനകത്തേക്ക് കടക്കുന്ന ആ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. കാരണം ഈ ഒരു പഴമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ അവിടെ നമുക്ക് കാണാനുണ്ട്. കൊട്ടാരത്തിനകത്തെ തൂണുകളിലെ ശില്പങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ശില്പം അത് എല്ലാ കാലഘട്ടത്തിലും പ്രാധാന്യമർഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും കാലങ്ങൾക്ക് കരുതലോടുകൂടി വെക്കേണ്ടുന്ന അത്ഭുതങ്ങളിലൊന്നായി കരുതാവുന്ന പലതരം ശില്പങ്ങളും അതുപോലെ തന്നെ നിർമ്മാണ രീതികളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിലൊന്നായി കരുതാവുന്ന ഒരു ശില്പം ഇവിടെയുണ്ട്. 15-ഓ 16-ഓ നൂറ്റാണ്ടിലാണ് ഈ ഒരു കൊട്ടാരവും അതുപോലെ തന്നെ ഈ ബസ്തികളും ഒക്കെ നിർമ്മിക്കപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യന്ത്രവൽകൃതമല്ലാത്തൊരു കാലഘട്ടമാണ് എന്നുള്ളത് ഉറപ്പാണ്. ആ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന പല ശില്പങ്ങളുടെയും ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത ഇന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനാകുന്നില്ല എന്നുള്ളതും ഒരു ആശ്ചര്യം തന്നെയാണ്. ഏതായാലും നവനാരി കുഞ്ചരം എന്നറിയപ്പെടുന്ന ഒരു ശില്പം, അത് നാമം തന്നെ അങ്ങനെയാണ്, നവനാരി കുഞ്ചരം. വിശ്വപ്രസിദ്ധമാണ്. ശരിക്കും ഈ ശില്പം കാണുവാൻ വേണ്ടി വിദേശത്തുനിന്ന് പോലും പലപ്പോഴും പലരും ഇവിടേക്ക് ഈ ഒരു ലക്ഷ്യം മാത്രം വെച്ചുണ്ട്, ഈ ഒരു ശില്പം ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യം വെച്ച് വരാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് പലർക്കും നവനാരി കുഞ്ചരത്തെക്കുറിച്ച് അറിയില്ല. നവനാരി കുഞ്ചരം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശില്പ നിർമ്മാണ രീതി, അതായത് ആ തടിയിൽ തീർത്തെടുത്തിരിക്കുന്ന ഒരു ശില്പമാണ്. പക്ഷേ 9 നാരി രൂപങ്ങൾ, അതായത് 9 സ്ത്രീകളുടെ ഉടലുകൾ കൊണ്ട് ഒരു ആനയുടെ രൂപം ഉണ്ടാക്കിയെടുക്കുക, അതാണ് നവനാരി കുഞ്ചരം. 9 സ്ത്രീകളുടെ ഉടലുകളാണ് ഇവിടെ ആനയായി മാറുന്നതെന്ന് മനസ്സിലാക്കുക. അത് ഈ ഒരു കാഴ്ച തന്നെ വ്യത്യസ്തമായത് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോന്ന് എത്ര ഭംഗിയായിട്ടാണ്. ആ ശിരസിൻ്റെ ഭാഗത്ത്, തുമ്പിക്കൈയുടെ ഭാഗത്ത്, ഉടലിൻ്റെ ഭാഗത്ത്, കാലുകളുടെ ഭാഗത്തൊക്കെ ആ സ്ത്രീ രൂപങ്ങൾ വന്നിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്, എത്രമാത്രം ചിന്തയോടുകൂടി, എത്രമാത്രം കഴിവ് ഉപയോഗിച്ചിരിക്കുന്നു, ഭാവന ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നവനാരി കുഞ്ചരം അതൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. നമ്മൾ കണ്ടിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. കാരണം മുൻപൊരു തലമുറ ഇത്രമാത്രം കഴിവോടുകൂടി ഇവിടെ ജീവിച്ചിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട്, ഒരുപാട് ഒരുപാട്. ആ വലിയ പട്ടികയിൽ നവനാരി കുഞ്ചരം കൂടി നമുക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ നവനാരി കുഞ്ചരം ഉള്ളതുപോലെ തന്നെ പഞ്ചനാരി ദുർഗം എന്ന മറ്റൊരു ശില്പം കൂടി നമുക്ക് കാണാം. അതിൽ പക്ഷേ കുതിരയുടെ ശിരസ്സുണ്ട്, പക്ഷേ ഉടലുകൾ 5 സ്ത്രീകളുടെ ശരീരം കൊണ്ട്, 5 നാരി ദേഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാം. ഇതെല്ലാം ഭാവനയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കലാകാരന്മാരുടെ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇത് പ്രധാനമായപ്പോൾ മൂഢബിദ്രിയിലെ എല്ലാ കാഴ്ചകളും പ്രധാനപ്പെട്ടതാണ്, മനസ്സിനെ ഉണർത്തുന്നതാണ്. അതിനോടൊപ്പം ഈ ഒരു കാഴ്ച പ്രത്യേകതയോടുകൂടി നമ്മൾ കാണുകയും വേണം. നവനാരി കുഞ്ചരം അത് മനസ്സിലെപ്പോഴും ഓർത്തു വയ്ക്കുക. യാത്രകളിൽ എപ്പോഴെങ്കിലും മൂഢബിദ്രി ഉൾപ്പെടുത്തുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മൂഢബിദ്രിയിലേക്കൊരു യാത്ര നടത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഈ നവനാരി കുഞ്ചരം ചൗഡർ പാലസിലെത്തി കാണാൻ മറക്കാതിരിക്കുക.
ओम नमस्तेभ्यः ओंकारं बिंदु संयुक्तं नित्यं ध्यायन्ति योगिनः कामदं मोक्षदं चैव ओंकाराय नमो नमः।